മോളുടെ ആ തോന്നൽ പോലെ എല്ലാം സംഭവിക്കട്ടെ. ഒരാൾക്കുള്ള കാത്തിരിപ്പ് ഇപ്പൊ രണ്ടുപേരിലേക്കായി. ഇനിയും എന്തെല്ലാം പരീക്ഷണങ്ങളാണാവോ നടക്കാനിരിക്കുന്നത്. എല്ലാത്തിനും ഈശ്വരൻ തന്നെ ഒരു വഴിയുണ്ടാക്കി തരും. അവന്തികയുടെ കാര്യോ കഷ്ടം. ആദ്യം ഭർത്താവ്, ഇപ്പൊ അനിയത്തി. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ, അത് റേഞ്ച് ഇല്ലാത്തോണ്ടായിരിക്കും. ആ ആ അതെ, ചിന്നു റെസ്റ്റോറന്റ് തന്നെയല്ലേ? ആ അതെ, ഞാൻ തന്നെ ഫുഡ് ഓർഡർ ചെയ്തത്. ആ ഞാൻ പറഞ്ഞുതരാം, ഒരു ബട്ടർ ചിക്കൻ, രണ്ട് നാൻ, മുസംബി ജ്യൂസ് ഒന്ന്. ആ അഡ്രസ്സ് അതിൽ ഞാൻ വ്യക്തമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ ഓക്കെ. ആ ഫുഡ് എത്തിക്കേണ്ട ഹോട്ടലിൻ്റെ പേരോർമ്മയുണ്ടല്ലോ. അവിടുത്തെ കോണ്ടാക്ട് നമ്പറൊന്നുമില്ല, റിസപ്ഷനിൽ ചോദിച്ചാൽ മതി, അവർ പറഞ്ഞുതരും. ഒരുപാട് വൈകരുത്, അരമണിക്കൂറിനുള്ളിലോ. ആ ഓക്കെ, ഒന്ന് വേഗം എത്തിക്കണേ. എനിക്കൊന്ന് പുറത്തു പോകണം. കുറച്ച് മണിക്കൂറുകളായി ഈ വീട്ടിൽ നടക്കുന്ന വലിയൊരു പ്രശ്നത്തിന് ഇന്നൊരു പരിഹാരം കണ്ടുപിടിക്കണം. എന്റെ തോന്നൽ ശരിയാണെങ്കിൽ അനഘ ഞാൻ ഉദ്ദേശിക്കുന്നിടത്തുണ്ട്. അവളെവിടെ? ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ അരമണിക്കൂറിനകം അവളെ കണ്ടെത്താനാവുന്ന എന്റെ പ്രതീക്ഷ. അവിടുത്തെ സാഹചര്യം എന്താണെന്നോ എന്താ സംഭവിക്കുന്നോ എനിക്കറിയില്ല. അതുകൊണ്ട് സച്ചേൻ എന്റെ ഒപ്പം വരണം. എന്നെ സഹായിക്കാൻ എന്നതിലുപരി ഈ വീട്ടിൽ ഒരാൾക്കെങ്കിലും ബോധ്യമാവണം. എനിക്കിതിലൊരു പങ്കും ഇല്ലാന്ന്. ആ ഒരാൾ സച്ചേണ്ടാവുന്നേ നല്ലത്. അർച്ചന, അനക്ക് എവിടെ ഉള്ളത് താൻ പറ, ഞാൻ പോയി അന്വേഷിക്കാം, അല്ലെങ്കിൽ പോലീസിൽ അറിയിക്കാം. സച്ചേട്ടാ, കാര്യങ്ങൾക്കൊരു വ്യക്തത ഇല്ലാതെ ഇപ്പൊ പോലീസിൽ അറിയിക്കേണ്ട. ഇതെല്ലാം എന്റെ തോന്നലുകളാവാം, ചിലപ്പോ എന്റെ തോന്നൽ മാത്രമായിരിക്കും. അതുകൊണ്ടാ ഞാൻ ഇക്കാര്യം ആരോടും പറയാത്തത്. സച്ചേനും തൽക്കാലം ഇത് ആരോടും പറയാനും നിൽക്കണ്ട. എനിക്കറിയാം, ഇപ്പോഴും ചെറിയ തോതിലെങ്കിലും സച്ചേന്റെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള സംശയം ബാക്കിയുണ്ടെന്ന്. ആ സംശയം അങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ എന്റെ ഒപ്പം വന്നാൽ മതി.